Once again, welcome back to KCS Classes. KCS Classes in day, mattoru pudhiya video ilekku ellavarkkum swagatham. This is Kiran CS, Assistant Professor in Commerce, Kerala PSE. Daily module wise analysis ile module number 5, Advanced Cost and Management Accounting ile Strategic Cost Management ile Strategic Decisions related idella topics aanu nammal ippo discuss cheyidukondirikkunnathu. So, in this video, we will include syllabus in the next topic, Customer Relationship Management. So, CRM is the next in the syllabus, covering module number 5. So, basic concept of CRM, then the benefits, types. Now, we will finish this module. So, we will one by one. Okay? So, Customer Relationship Management. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ദ കസ്റ്റമർ ഈസ് ദി കിങ് ഇൻ ദി മാർക്കറ്റ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ത്രൂ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇവിടെ ഇൻ ദിസ് പ്രസന്റ് കോമ്പറ്റിറ്റീവ് എൻവയോൺമെന്റ് സിആർഎമ്മിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അത്രത്തോളം കൂടുതലാണ്. ലോങ് ടൈമില് ഒരു സ്ഥാപനത്തിന്, ഒരു ഓർഗനൈസേഷന് ഒരു എഡ്ജ് കിട്ടണം, ലോങ് ടൈം സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം ലോയൽ കസ്റ്റമേഴ്സ് വേണം. സോ നമുക്ക് ഉള്ള കസ്റ്റമേഴ്സിനെ റീടൈൻ ചെയ്യും വേണം, അതുപോലെ തന്നെ പുതിയ കസ്റ്റമേഴ്സിനെ നമുക്ക് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരും വേണം. സോ അതിലൂടെ നമുക്ക് അത്രത്തോളം കോസ്റ്റ് ബെനിഫിറ്റ് ആണ് അവിടെ ഉണ്ടാവുന്നത്. ബിക്കോസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് അത്രത്തോളം ലോയൽ കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവര് തന്നെ പുതിയ കസ്റ്റമേഴ്സിലോട്ട് പറഞ്ഞു പറഞ്ഞ് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂടുന്നതാണ്. നമുക്ക് എന്താണ് പ്രൊമോഷണൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നമ്മളെ മാർക്കറ്റിംഗിന് വേണ്ടി വരുന്ന എല്ലാ എക്സ്പെൻഡിച്ചറും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ദെൻ അത് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന ലോയൽ കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഒരു പ്രോപ്പർ ഇന്ററാക്ഷൻ നമുക്ക് കസ്റ്റമേഴ്സിന്റെ അടുത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു പറയുന്ന സിആർഎം ഒക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത്. സോ അവരുടെ നീഡ്സും വാൻസും എന്താണ് ഒരു കസ്റ്റമർക്ക് ആക്ച്വലി വേണ്ടേ, അതിന്റെ ബേസിൽ നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത്രത്തോളം പ്രോബ്ലംസ് കുറയ്ക്കാൻ സാധിക്കും, സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൂടും. അവരെ ആക്ച്വലി ചിന്തിച്ച് എന്താണ് മനസ്സിലുള്ളത് അതിനേക്കാൾ കൂടുതൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. സോ ഇത് നമുക്ക് തിയററ്റിക്കലി പറയാൻ എളുപ്പമാണ്, ബട്ട് പ്രാക്ടിക്കലി ഒരു കസ്റ്റമറെ ഡിലൈറ്റ് ചെയ്യണമെങ്കിൽ, അവരുടെ എക്സ്പെക്ടേഷനേക്കാൾ കൂടുതൽ കൊടുക്കണമെങ്കിൽ അത്രത്തോളം ഒരു ഹാർഡ് വർക്ക് വേണ്ടി വരും. അതിന് ഇന്നത്തെ കോമ്പറ്റിറ്റീവ് എൻവയോൺമെന്റില് നമുക്ക് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ടെക്നോളജി, ഇപ്പൊ സിആർഎം എന്ന് പറയുന്നത് ടെക്നോളജി ഡ്രിവൺ ആണ്, വിത്ത് ദി ഹെൽപ്പ് ഓഫ് ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഹെൽപ്പോടുകൂടി നമുക്ക് കസ്റ്റമറുടെ ബിഹേവിയർ മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യത്തെ പോലെയല്ല, ആദ്യം നമ്മൾ സാധാരണ ഫോൺ കോളോ മെസ്സേജോ ഇങ്ങനത്തെ ഒരു കാര്യം മാത്രം ഫോളോ ചെയ്യുന്നതിന് പകരം അത് ഓൾറെഡി ഉണ്ട്, അതല്ലാണ്ട് നമുക്ക് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഹെൽപ്പോടുകൂടി അല്ലെ, സോഷ്യൽ മീഡിയയിലൂടെ, സോഷ്യൽ എന്താണ് മാർക്കറ്റിംഗ്, ഇങ്ങനെ പല പ്ലാറ്റ്ഫോമുകളെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. പല ERP കമ്പനികള് പല കമ്പനികളും ഈ പറയുന്ന CRM വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ പാക്കേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിലൂടെയൊക്കെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഹെൽപ്പോട് കൂടിയും ഈ പറയുന്ന കസ്റ്റമറുടെ ബിഹേവിയർ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആദ്യം നമ്മൾ തിയററ്റിക്കലി പഠിച്ചതിനേക്കാൾ കൂടുതൽ അഡ്വാൻസ്മെന്റ് അല്ലെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് ഇപ്പോഴത്തെ സിആർഎം എന്ന് പറയുമ്പോൾ. സോ അത്രത്തോളം പറയാനുള്ള ഒരു ടോപ്പിക് ആണ്. സോ അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്ക് ആ കൺസെപ്റ്റ് എന്ന് നോക്കാം. സോ ഇറ്റ് ഈസ് എ സയന്റിഫിക് അപ്രോച്ച് ഫോർ ബിൽഡിംഗ് ആൻഡ് സസ്റ്റൈനിങ് ലോങ് ടേം റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ് ടു സാറ്റിസ്ഫൈ ദം. കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ടെക്നിക്കാണ്, അപ്രോച്ച് ആണ്, ഒരു മോഡലാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ. ബിക്കോസ് നമുക്ക് റവന്യൂ കൂടണമെങ്കിൽ സെയിൽസ് കൂടണം, അതിന് നമുക്ക് ഏറ്റവും എന്താണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ആരാണ്, കസ്റ്റമേഴ്സിന് തന്നെയാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് വിങ് അവിടെ ഉണ്ടാവണം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ദെൻ മെയിൻ ഫോക്കസ് ഓഫ് സിആർഎം ഞാൻ പറഞ്ഞു എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്, ബിക്കോസ് കോമ്പറ്റിറ്റീവ് എൻവയോൺമെന്റിൽ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ വരാണ്, സ്ഥാപനങ്ങൾ വരാണ്. സോ നമുക്ക് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ ലോയൽ കസ്റ്റമേഴ്സ് ആക്കണം, നമ്മുടെ സ്ഥാപനത്തിനെ ഭാഗമാക്കണം. സോ അവരെ ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കൂടെ ചേർത്ത് പിടിക്കും വേണം. പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ആരാണ്, ഫ്യൂച്ചറിൽ ദേ ഹാവ് പൊട്ടൻഷ്യാലിറ്റി. അവര് പല രീതിയിൽ നമ്മുടെ സ്ഥാപനത്തിനെ പറ്റിയിട്ട് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൽ നിന്നോ
then മറ്റു പല സോഴ്സിൽ നിന്നോ അല്ലേ അഡ്വർടൈസ്മെന്റിലൂടെ ഒക്കെ നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് അറിഞ്ഞിട്ടുണ്ട് അവരെ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ സ്ഥാപനത്തിന്റെ ഭാഗമാവാനുള്ള സാധ്യതയുണ്ട് അവരാണ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഈ രണ്ട് ഗ്രൂപ്പിനെയും നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യണം ഫോക്കസ് ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് സിആർഎം വേണ്ടേ ഓക്കെ സോ അതാണ് മെയിൻ ഫോക്കസ് ദൻ നെക്സ്റ്റ് ഇഫ് യു ഫോളോ സിആർഎം അത്രത്തോളം ബെനഫിറ്റ്സ് അവിടെ ഉണ്ട് നമുക്കിപ്പോ തിയററ്റിക്കലി നമ്മൾ കുറച്ച് പോയിന്റ്സ് പറയാണ് നമ്പർ 1 ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതാണ് അല്ലേ ബെറ്റർ സർവീസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്താ എങ്ങനെയാണ് ബെറ്റർ സർവീസ് കൊടുക്കാൻ സാധിക്കുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എന്താണ് സിആർഎം നമുക്ക് കസ്റ്റമേഴ്സിന്റെ മൈൻഡ് സെറ്റ് അതേപോലെ തന്നെ ഡിസയേഴ്സ് അവരുടെ ആഗ്രഹങ്ങൾ വാൻസ് നീഡ്സ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കിയാൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ദെൻ അതിന് അവരുടെ ആ പ്രോബ്ലംസ് മനസ്സിലാക്കിയതിനു ശേഷം ഓൾറെഡി ഉള്ള പ്രോഡക്റ്റിലാണെങ്കിലും അതിന്റെ ഫീച്ചേഴ്സിൽ നമുക്ക് മാറ്റം വരുത്തി അവരുടെ റിക്വയർമെന്റ്സ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കും സോ അങ്ങനെ ക്വാളിറ്റി കൂട്ടാം നമ്പർ 2 ഓർഗനൈസേഷൻ ഇമേജ് തന്നെ കൂടുന്നതാണ് എല്ലാ പ്രോബ്ലംസും പരിഹരിക്കാൻ സാധിക്കുമ്പോൾ ദാറ്റ്സ് അനദർ ബെനഫിറ്റ് ഇൻക്രീസ് അതിലൂടെ എന്താണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂടും കസ്റ്റമറുടെ എക്സ്പെക്ടേഷനേക്കാൾ കൂടുതൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും അതിനാണ് നമ്മൾ കസ്റ്റമർ ഡിലൈറ്റ് എന്ന് പറയാം ദെൻ എൻഹാൻസ് വെൽത്ത് ഓഫ് ദി ഓർഗനൈസേഷൻ ദാറ്റ് മീൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് ഗുഡ്വിൽ കൂടുന്നു പ്രോഫിറ്റ് കൂടുന്നു നാച്ചുറലി വെൽത്ത് അവിടെ കൂടാണ് ലോങ് ടൈമിൽ സോ സിആർഎം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈമിലേക്കല്ല ഒരു കസ്റ്റമറെ സ്ഥാപനത്തിന്റെ ഉള്ളിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലോങ് ടൈമില് നമ്മളുമായിട്ടൊരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവണം അതിന് വേണ്ടിയിട്ടാണ് സിആർഎം അപ്പോ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമറുടെ റിക്വയർമെന്റ്സ് എന്താണ് അവർക്ക് പ്രോഡക്റ്റ് വേണം അവരുടെ പ്രോബ്ലംസ് അല്ലെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ദെൻ എങ്ങനെയുള്ള പ്രോഡക്റ്റ് വേണം ക്വാളിറ്റി പ്രോഡക്റ്റ് വേണം ദെൻ കോസ്റ്റ് വളരെ കുറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം ദെൻ ഡെലിവറി ഇൻ ടൈമിൽ അവർക്ക് വേണ്ട സമയത്ത് അത് നമുക്ക് കൊടുക്കാൻ സാധിക്കണം അപ്പൊ ഈ നാല് റിക്വയർമെന്റ്സും നമ്മൾ പ്രോപ്പർ ആയിട്ട് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ അപ്പൊ ഇതാണ് നമ്മൾ സിആർഎമ്മിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന നാല് കാര്യങ്ങൾ പ്രോഡക്റ്റ് ക്വാളിറ്റി അതിന്റെ കോസ്റ്റ് ദെൻ ഇൻ ടൈം ഡെലിവറി ഓക്കെ സോ ദാറ്റ്സ് അബൌട്ട് എന്താണ് ബെനഫിറ്റ്സ് ആൻഡ് റിക്വയർമെന്റ്സ് ഇനി നമ്മൾ തിയററ്റിക്കലി മനസ്സിലാക്കേണ്ടത് സിആർഎം ടൈപ്സ് ആണ് മെയിൻലി 3 ടൈപ്സ് ഓഫ് സിആർഎം മെയിൻലി നമുക്ക് പറയാം കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിൽ നമുക്ക് 3 ടൈപ്പ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നമ്പർ 1 ഓപ്പറേഷണൽ സിആർഎം നമ്മൾ സാധാരണ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ബേസിക് ആയിട്ട് സിആർഎം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കൺസെപ്റ്റ് ആണ് ഓപ്പറേഷണൽ സിആർഎം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൾസിലൂടെയോ മെയിൽസിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ നമ്മൾ കസ്റ്റമേഴ്സ് ആയിട്ട് ഇന്ററാക്ഷൻ നടത്തി അവരുടെ ഡീറ്റെയിൽസ് ഡാറ്റയൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നു അവർക്ക് എന്താണ് വേണ്ടതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് പറയാ ഓപ്പറേഷണൽ സിആർഎം അപ്പോ ഇറ്റ് പ്രൊവൈഡ് സപ്പോർട്ട് ടു ഫ്രണ്ട് ഓഫീസ് ബിസിനസ് പ്രോസസ് ദാറ്റ് ഇൻവോൾവ് ഡയറക്ട് ഇന്ററാക്ഷൻ ആവാം വിത്ത് കസ്റ്റമേഴ്സ് ത്രൂ എനി കമ്മ്യൂണിക്കേഷൻ ചാനൽ സച്ച് ആസ് ഫോൺ ഇമെയിൽ ഫാക്സ് നേരിട്ടാവാം എങ്ങനെ വേണമെങ്കിലും ആവാം അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്ത് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് അബൌട്ട് ഓപ്പറേഷണൽ സിആർഎം നമ്പർ 2 അനലിറ്റിക്കൽ സിആർഎം അത് കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം ഓപ്പറേഷനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ബിഹേവിയർ മനസ്സിലാക്കാണ് മൈൻഡ് സെറ്റ് മനസ്സിലാക്കാണ് അതിന്റെ ബേസിൽ അവർക്ക് നെക്സ്റ്റ് എന്താണ് വേണ്ടതെന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കാണുന്നു സോ ദാറ്റ് ഈസ് അനലിറ്റിക്കൽ സിആർഎം അപ്പൊ കിട്ടിയ ഡാറ്റനെ നമ്മൾ ഈ പറയുന്ന അനലിറ്റിക്കൽ സിആർഎത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ കുറച്ചും കൂടി പഠിക്കുന്നുണ്ട് അനലൈസ് ചെയ്യുന്നുണ്ട് എക്സ്പേർട്ടുകളുടെ ഹെൽപ്പോട് കൂടി സോ ദാറ്റ്സ് അബൌട്ട് വാട്ട് അനലിറ്റിക്കൽ സിആർഎം എന്താണ് ഇറ്റ് എനേബിൾസ് ടു അനലൈസ് കസ്റ്റമർ ഡാറ്റ ജനറേറ്റഡ് ബൈ ഓപ്പറേഷണൽ സിആർഎം ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് അണ്ടർസ്റ്റാൻഡ് ദി കൺസ്യൂമർ ബിഹേവിയർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൺസ്യൂമർ ബിഹേവിയർ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ബിക്കോസ് എപ്പോ വേണമെങ്കിലും മാറാം അത്രത്തോളം സെൻസിറ്റീവ് ആണ് ഈ പറയുന്ന കസ്റ്റമേഴ്സിന്റെ സ്വഭാവം കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഡിറൈവ് ദയർ ട്രൂ വാല്യൂ ടു ദി കസ്റ്റമേഴ്സ് ഈ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത് ഞാൻ പറയില്ലേ എപ്പോഴും മാറാം അതുകൊണ്ട് ഈ പറയുന്ന സിആർഎം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യേണ്ട കണ്ടിന്യൂസ് പ്രോസസ് ആണ് ഈ പറയുന്ന ആക്ടിവിറ്റീസ് ഒക്കെ സോ ദാറ്റ് ഈസ് നമ്പർ 2 അനലിറ്റിക്കൽ സിആർഎം കുറച്ചും കൂടി അനാലിസിസ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓർഗനൈസേഷന്റെ ഭാഗം നമ്പർ 3 കൊളാബറേറ്റീവ് സിആർഎം ഫ്രം ദി വേർഡ് ഇറ്റ്സെൽഫ് കൊളാബറേഷൻ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് കസ്റ്റമേഴ്സിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷന് വേണ്ടിയിട്ട് പല ചാനൽസ് നമ്മൾ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് മേ ബി പാസ്റ്റ് എന്താണ് സെയിൽസിന്റെയും പർച്ചേസിന്റെ ഒക്കെ ഹിസ്റ്ററിയുടെ ബേസിലായിരിക്കാം
മറ്റേ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കാം. അപ്പൊ എവിടെ നിന്നൊക്കെ നമുക്ക് ഈ പറയുന്ന കസ്റ്റമേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും, ഇതൊക്കെ നമ്മൾ എടുത്ത് നമ്മളൊരു നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, അത് ഞാൻ പറയാം കൊളാബറേറ്റീവ് സിആർഎം. ഓക്കെ, ഇറ്റ് എനേബിൾസ് എൻ ഓർഗനൈസേഷൻ ടു കളക്ട്, ഓർഗനൈസ് ആൻഡ് ഷെയർ ഇൻഫർമേഷൻ അക്രോസ് മൾട്ടിപ്പിൾ ടീംസ്. അതുകൊണ്ടാണ് കൊളാബറേഷൻ എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്തിട്ടുള്ളത്. പല രീതിയിൽ സെയിൽസ് ആൻഡ് പെർച്ചേസ് ഹിസ്റ്ററി യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം, കസ്റ്റമർ സർവീസ് കോൺടാക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം, മാർക്കറ്റിംഗ് പ്രിഫറൻസസ് ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട് ഇന്ററാക്ഷൻ. ഇവിടെ ഇന്നത്തെ കാലത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനുള്ളത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെയാണ്. നമുക്കറിയാം, നമ്മൾ ജസ്റ്റ് ഒന്ന് സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആമസോണിലോ എന്തെങ്കിലും സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ വീണ്ടും നോക്കണ സമയത്ത് എന്താ, നമ്മൾക്ക് ഇതിനേക്കാൾ മുമ്പ് സെർച്ച് ചെയ്ത ആ ഐറ്റത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് പ്രോഡക്റ്റ് നമുക്ക് റെക്കമെൻഡ് ചെയ്യും അല്ലെ. എന്താണ് നമ്മുടെ ബിഹേവിയർ മനസ്സിലാക്കാണ്, അതിലൂടെ നമ്മുടെ അല്ലെ നമ്മുടെ ബിഹേവിയർ മനസ്സിലാക്കിയതിനു ശേഷം അതിലൂടെ നമുക്ക് വേണ്ട പ്രോഡക്റ്റുകൾ സജസ്റ്റ് ചെയ്യാണ്. അപ്പൊ അത്രത്തോളം അഡ്വാൻസ് ചെയ്തിരിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തില് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. സോ ഇവിടെ എല്ലാ ചാനൽസും അവിടെ യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയണത്. സോ ദാറ്റ്സ് അബൌട്ട് വാട്ട് കൊളാബറേറ്റീവ് സിആർഎം പറയാണെങ്കിൽ നമുക്ക് അത്രത്തോളം പറയാനുണ്ട്. സോ നമുക്ക് ഈ മൊഡ്യൂളില് തിയറട്ടിക്കലി അറിയേണ്ടത് ഇത്ര മാത്രമാണ് അബൌട്ട് എന്താണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. അപ്പൊ നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിംഗില് സ്ട്രാറ്റജിക് കോസ്റ്റ് ഡിസിഷൻസില് സിആർഎമ്മിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് ശരിക്കും പറയുകയാണെങ്കിൽ, ഇതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നാച്ചുറലി നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും അല്ലെ. നമുക്ക് അത്രത്തോളം ബെനഫിറ്റ് ആണ്. അഡീഷണൽ ആയിട്ടുള്ള ഓവർഹെഡ്സ് നമുക്ക് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആവട്ടെ എല്ലാത്തിന്റെയും നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നുള്ളതാണ് സ്ട്രാറ്റജിക് കോസ്റ്റ് ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത്. അപ്പോ ദാറ്റ്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സിആർഎം. ഒരു സ്ഥാപനത്തിലെ കൺസെപ്റ്റ് കണ്ടു, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കണ്ടു, ദെൻ ബെനഫിറ്റ്സ് റിക്വയർമെന്റ്സ് ടൈപ്സ്. സോ എല്ലാവർക്കും ക്ലാരിറ്റി കിട്ടിയെന്ന് ഇരിക്കുന്നു. സോ മറ്റൊരു വീഡിയോയുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയേഴ്സ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. Thank you.